ഓക്കെ ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നാലാമത്തെ ചാപ്റ്റർ ആരംഭിക്കുകയാണ്. റിസീവബിൾസ് മാനേജ്മെൻ്റ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. എന്താണ് റിസീവബിൾസ് മാനേജ്മെൻ്റ് എന്ന് നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു ഒ എം ജോയ്, ദ ടേം റിസീവബിൾസ് ഈസ് ഡിഫൈൻഡ് ആസ് ഡെപ്റ്റ് ഓൺഡ് ടു ദ ഫേം ബൈ കസ്റ്റമേഴ്സ് അറൈസിംഗ് ഫ്രം ദ സെയിൽ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്. അതായത് ബിസിനസ്സിൻ്റെ ഓർഡിനറി കോഴ്സിൽ നിന്നും കസ്റ്റമറുടെ ഭാഗത്തു നിന്നും സെയിൽസ് നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിട്ടുള്ള ഗുഡ്സിൻ്റെയോ സർവീസസിൻ്റെയോ കടമായി കിട്ടാനുള്ള തുക കിട്ടുന്നതിനെ അല്ലെങ്കിൽ അത് നേടിയെടുക്കുന്നതിനെയാണ് റിസീവബിൾസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അത് ലഭിക്കുമ്പോഴാണ് റിസീവബിൾസായി മാറുന്നത്. ഇപ്പോൾ റിസീവബിൾസ് എന്ന് പറഞ്ഞാൽ ഡെപ്റ്റായിട്ടുള്ള തുക, അതായത് കടത്തിന് വിറ്റിട്ടുണ്ടെങ്കിൽ ആ കടത്തിന് വിൽക്കുമ്പോൾ കിട്ടേണ്ട ക്രെഡിറ്റ് എമൗണ്ട്, ആ എമൗണ്ട് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഓർഡിനറി കോഴ്സിൻ്റെ ടൈമിൽ ബിസിനസ്സിന് ലഭിക്കുമ്പോഴാണ് റിസീവബിൾസ് ആയിട്ട് മാറുന്നത്. അതായത് ഇൻ ഷോർട്ട്, റിസീവബിൾസ് ആർ ദ ഡെപ്റ്റ്സ് ഓവ്ഡ് ടു ദ കമ്പനി. കമ്പനിക്ക് കിട്ടാനുള്ള തുക, അതായത് കടമായി കൊടുത്ത സെയിൽസ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളുടെ തുക ലഭിക്കുന്നതിനെയാണ് റിസീവബിൾസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. റിസീവബിൾസ് ആർ ദ ഡെപ്റ്റ്സ് ഓവ്ഡ് ടു ദ കമ്പനി. കമ്പനിക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഓവ് ചെയ്തിട്ടുള്ള ഡെപ്റ്റ്സുകളെയാണ് റിസീവബിൾസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. റിസീവബിൾസ് ആർ ആൾസോ നോൺ ആസ് അക്കൗണ്ട്സ് റിസീവബിൾസ് ഓർ ട്രേഡ് റിസീവബിൾസ്. അക്കൗണ്ട്സ് റിസീവബിൾസ് ഉണ്ടാകാം, അതുപോലെ തന്നെ ട്രേഡ് റിസീവബിൾസ് ഉണ്ടാകാം, ഓർ കസ്റ്റമർ റിസീവബിൾസ് ഓർ ബുക്ക് ഡെപ്റ്റ്സ്. റിസീവബിൾസിൻ്റെ തന്നെ നമുക്ക് അക്കൗണ്ട്സ് റിസീവബിൾസ് എന്നോ ട്രേഡ് റിസീവബിൾസ് എന്നോ കസ്റ്റമർ റിസീവബിൾസ് എന്നോ ബുക്ക് ഡെപ്റ്റ്സ് എന്നോ പറയാം. സോ റിസീവബിൾസ് ഇസ് ഈക്വൽ ടു ഡെപ്റ്റേഴ്സ് പ്ലസ് ബിൽസ് റിസീവബിൾ. ഡെപ്റ്റേഴ്സിൻ്റെ കൂടെ ബിൽസ് റിസീവബിൾ ആഡ് ചെയ്താൽ നമുക്ക് റിസീവബിൾസ് കിട്ടും. അപ്പോൾ റിസീവബിൾസ് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡെപ്റ്റ് ഓവ്ഡ് ടു ദ ഫേം. ഫേമിന് ഓവ് ചെയ്തിട്ടുള്ള ഡെപ്റ്റ് എങ്ങനെയാകാം? ബൈ ദ സെയിൽ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ ഓർഡിനറി കോഴ്സിൽ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഗുഡ്സ് ആൻഡ് സർവീസസ് വിറ്റതിൻ്റെ ഭാഗമായിട്ട് കിട്ടാനുള്ള തുക, അതായത് കടം കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് കിട്ടാനുള്ള തുക, കടം കൊടുത്ത തുക തിരിച്ച് കിട്ടുന്നതിനെയാണ് റിസീവബിൾസ് എന്നതുകൊണ്ട് തോന്നിയത്. ഇൻ ഷോർട്ട്, റിസീവബിൾസ് ആർ ദ ഡെപ്റ്റ്സ് ഓവ്ഡ് ടു ദ കമ്പനി. കമ്പനിക്ക് ഓവ് ചെയ്തിട്ടുള്ള ഡെപ്റ്റ്സിനെയാണ് റിസീവബിൾസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. റിസീവബിൾസ് ആർ ആൾസോ നോൺ ആസ് അക്കൗണ്ട്സ് റിസീവബിൾസ് ഓർ ട്രേഡ് റിസീവബിൾസ് ഓർ കസ്റ്റമർ റിസീവബിൾസ് ഓർ ബുക്ക് ഡെപ്റ്റ്സ്. റിസീവബിൾസിനെ നമുക്ക് അക്കൗണ്ട്സ് റിസീവബിൾസ് എന്നോ ട്രേഡ് റിസീവബിൾസ് എന്നോ കസ്റ്റമർ റിസീവബിൾസ് എന്നോ ബുക്ക് ഡെപ്റ്റ്സ് എന്നോ പറയാം. റിസീവബിൾസ് ആർ ആൾസോ നോൺ ആസ് അക്കൗണ്ട്സ് റിസീവബിൾസ്. റിസീവബിൾസ് ആർ ആൾസോ നോൺ ആസ് അക്കൗണ്ട്സ് റിസീവബിൾസ് ഓർ ട്രേഡ് റിസീവബിൾസ് ഓർ കസ്റ്റമർ റിസീവബിൾസ് ഓർ ബുക്ക് ഡെപ്റ്റ്സ്. റിസീവബിൾസിനെ നമുക്ക് അക്കൗണ്ട്സ് റിസീവബിൾസ് എന്നോ ട്രേഡ് റിസീവബിൾസ് എന്നോ കസ്റ്റമർ റിസീവബിൾസ് എന്നോ ബുക്ക് ഡെപ്റ്റ്സ് എന്നോ പറയാം. സോ റിസീവബിൾസ് ഇസ് ഈക്വൽ ടു ഡെപ്റ്റേഴ്സ് പ്ലസ് ബിൽസ് റിസീവബിൾ. ഡെപ്റ്റേഴ്സിൻ്റെ കൂടെ ബിൽസ് റിസീവബിൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസീവബിൾസ് കിട്ടും. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിസീവബിൾസ്. റിസീവബിൾസിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് റിസീവബിൾസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് റിസ്ക്, സെക്കൻഡ് വൺ എക്കണോമിക് വാല്യൂ, തേർഡ് വൺ അൺസെർട്ടനിറ്റി. റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? റിസീവബിൾസ് ഇൻവോൾവ്സ് റിസ്ക്. റിസീവബിൾസിൽ റിസ്ക് ഉണ്ടാവും. ദ പേയ്മെൻറ്റ് ടേക്ക് പ്ലേസ് ഓൺലി ഇൻ ഫ്യൂച്ചർ. പേയ്മെൻറ്റ് എന്നുള്ളത് ഫ്യൂച്ചറിലാണ് കിട്ടുകയുള്ളൂ. ഇഫ് പേയ്മെൻറ്റ് ഈസ് നോട്ട് റിസീവ്ഡ് സെയിൽസ് റിട്ടേൺ ഇൻ ടു എ ബാഡ് ഡെപ്റ്റ്. പേയ്മെൻറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സെയിൽസ് എന്തായിട്ട് മാറും? ബാഡ് ഡെപ്റ്റ് ആയിട്ട് മാറും. ദിസ് റെഡ്യൂസസ് ദ പ്രോഫിറ്റ്. പ്രോഫിറ്റിനെ റെഡ്യൂസ് ചെയ്യും. സോ റിസീവബിൾസിൽ റിസ്ക് ഉണ്ടായിരിക്കും. പേയ്മെൻറ്റ് ടേക്സ് ഓൺലി ഇൻ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ മാത്രമാണ് പേയ്മെൻറ്റ് എന്നുള്ളത് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇഫ് പേയ്മെൻറ്റ് ഈസ് നോട്ട് റിസീവ്ഡ്, പേയ്മെൻറ്റ് റിസീവ് ചെയ്തില്ലെങ്കിൽ സെയിൽസ് ടേൺ ഇൻ ടു ബാഡ് ഡെപ്റ്റ്. സെയിൽസ് ബാഡ് ഡെപ്റ്റിലേക്ക് മാറുകയും ദിസ് റെഡ്യൂസസ് ദ പ്രോഫിറ്റ്സ്. പ്രോഫിറ്റിനെ അത് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ് എക്കണോമിക് വാല്യൂ. റിസീവബിൾസ് ആർ ബേസ്ഡ് ഓൺ എക്കണോമിക് വാല്യൂ. റിസീവബിൾസിൽ പ്രധാനമായിട്ടും എക്കണോമിക് വാല്യൂ ഉണ്ട്. ദ എക്കണോമിക് വാല്യൂ ഇൻ ദ ഗുഡ്സ് ഓർ സർവീസസ് passes to the buyer immediately on sale. The seller expects an equivalent value from the buyer later. Receivables are based on economic value. Receivables le economic value adisthanapadithirana bandhapettirunnu. The economic value in the goods or services, goods lo services inde economic value ennathu passes to the buyer immediately on sale.
സെയിലിൻ്റെ ഭാഗമായിട്ട് ബയ്യർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പാസ് ചെയ്യും. ദ സെല്ലർ എക്സ്പെക്ട്സ് ആൻ ഇക്വാലൻറ്റ് വാല്യൂ ഫ്രം ദ ബയ്യർ ലേറ്റർ. ഇവിടെ സെല്ലർ എന്നുള്ള വ്യക്തി ബയ്യറുടെ കയ്യിൽ നിന്നും ഇക്വാലൻറ്റ് വാല്യൂ ഭാവിയിൽ എക്സ്പെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഫ്യൂച്ചറിൽ എക്സ്പെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ റിസീവബിൾസ് ആർ ബേസ്ഡ് ഓൺ എക്കണോമിക് വാല്യൂ. എക്കണോമിക് വാല്യൂവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് റിസീവബിൾസ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ദ എക്കണോമിക് വാല്യൂ ഇൻ ദ ഗുഡ്സ് ഓർ സർവീസസ്, ഗുഡ്സിലോ സർവീസസിലോ ഉള്ള എക്കണോമിക് വാല്യൂ എന്നുള്ളത് പാസസ് ടു ദ ബയ്യർ ഇമ്മീഡിയറ്റ്ലി. ബയ്യറിലേക്ക് പാസസ് ചെയ്യുന്നത് സെയിലിന് ശേഷമാണ്. സോ ദ സെല്ലർ എക്സ്പെക്ട്സ് ആൻ ഇക്വാലൻറ്റ് വാല്യൂ ഫ്രം ദ ബയ്യർ ലേറ്റർ. നെക്സ്റ്റ് വൺ, അൺസെർട്ടനിറ്റി. സെല്ലർ റിസീവ്സ് പേയ്മെൻറ്റ് അറ്റ് എ ലേറ്റർ ഡേറ്റ്, ദിസ് ഈസ് അൺസെർട്ടൻ. സെല്ലർ എന്നുള്ള വ്യക്തി ഫ്യൂച്ചറിൽ ഒരു പേയ്മെൻറ്റ് റിസീവ് ചെയ്യും, ദിസ് ഈസ് അൺസെർട്ടൻ. ആ ഫ്യൂച്ചർ എന്നുള്ളത് അൺസെർട്ടൻ ആണ്. സോ ദ പേയ്മെൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കപ്പാസിറ്റി ആൻഡ് വില്ലിങ്നെസ് ഓഫ് ദ ബയ്യർ ഓൺ ദ ഡ്യൂ ഡേറ്റ്. ഡ്യൂ ഡേറ്റിൽ ബയ്യറുടെ കപ്പാസിറ്റിയും വില്ലിങ്ങിനെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും പേയ്മെൻറ്റ് എന്നുണ്ടാവുക. അറ്റ് ദ ടൈം ഓഫ് സെയിൽ ദിസ് പിക്ചർ കനോട്ട് ബി ഫോർ സീൻ. വിൽപ്പന നടക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ചിട്ട് അറിവുണ്ടാവാത്ത കാരണം കൊണ്ട് തന്നെ ബയ്യർ അത് പേ ചെയ്യുമോ അല്ലെങ്കിൽ അതിൻ്റെ എമൗണ്ട് പൂർണ്ണമായും കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ സെല്ലർക്ക് ഒരു അൺസെർട്ടനിറ്റി ഉണ്ടാവും. സോ ദ സെല്ലർ റിസീവ്സ് പേയ്മെൻറ്റ് അറ്റ് എ ലേറ്റർ ഡേറ്റ്. റിസീവബിൾസിൻ്റെ കാര്യത്തിൽ സെല്ലർ പേയ്മെൻറ്റ് ലഭിക്കുന്നത് ഫ്യൂച്ചർ ഡേറ്റിലായ കാരണം കൊണ്ട് തന്നെ പേയ്മെൻറ്റ് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത് കപ്പാസിറ്റി, അതുപോലെ തന്നെ ബയ്യറുടെ വില്ലിങ്നെസ്സിനെ അടിസ്ഥാനപ്പെടുത്തി. ഡ്യൂ ഡേറ്റിൻ്റെ സമയത്ത് ബയ്യറുടെ വില്ലിങ്നെസ്സും കപ്പാസിറ്റി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. സോ ദ പേയ്മെൻറ്റ് ഡിപ്പെൻസ് ഓൺ ദ കപ്പാസിറ്റി ആൻഡ് വില്ലിങ്നെസ് ഓഫ് ദ ബയ്യർ ഓൺ ദ ഡ്യൂ ഡേറ്റ്. ഡ്യൂ ഡേറ്റിൽ ബയ്യറുടെ വില്ലിങ്നെസ്സിനെയും കപ്പാസിറ്റി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പേയ്മെൻറ്റ് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അറ്റ് ദ ടൈം ഓഫ് സെയിൽ ദിസ് പിക്ചർ കനോട്ട് ബി ഫോർ സീൻ. സെയിലിൻ്റെ സമയത്ത് ഈ പിക്ചർ എന്നുള്ളത് നമുക്ക് ഫോർ സീൻ ചെയ്യാൻ കഴിയില്ല. സോ ദീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിസീവബിൾസ്. അപ്പോൾ റിസീവബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിസീവബിൾസ് എന്ന് പറഞ്ഞാൽ ഡെറ്റ് ഓവ്ഡ് ടു ദ ഫേം ബൈ കസ്റ്റമേഴ്സ് അറൈസിങ് ഫ്രം സെയിൽ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ ഓർഡിനറി കോഴ്സിൽ നടപ്പിലാക്കിയിട്ടുള്ള സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഭാഗമായിട്ട് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഫേമിന് കിട്ടാനുള്ള തുക ഡെറ്റ്, അതായത് കടമായിട്ടുള്ള തുക ഓവ് ചെയ്യുന്നതിനെയാണ് റിസീവബിൾസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതായത് ഡെപ്റ്റേഴ്സ് പ്ലസ് ബിൽസ് റിസീവബിൾസിനെയാണ് റിസീവബിൾസ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഡെപ്റ്റേഴ്സിൻ്റെ കൂടെ ബിൽസ് റിസീവബിൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ബിൽസ് റിസീവബിൾസ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. റിസീവബിൾസ് എന്ന് പറഞ്ഞാൽ ആർ ദ ഡെപ്റ്റ്സ് ഓവ്ഡ് ടു ദ കമ്പനി. കമ്പനിക്ക് ഓവ് ചെയ്തിട്ടുള്ള ഡെപ്റ്റിനെയാണ് റിസീവബിൾസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ റിസ്ക്കാണ്, എക്കണോമിക് വാല്യൂ ഉണ്ട്, അൺസെർട്ടനിറ്റി ഉണ്ട്. നെക്സ്റ്റ് എന്താണ് റിസീവബിൾസ് മാനേജ്മെൻ്റ് എന്ന് നോക്കാം. റിസീവബിൾസ് മാനേജ്മെൻറ്റ് സിംപ്ലി റെഫേഴ്സ് ടു മാനേജ്മെൻറ്റ് ഓഫ് റിസീവബിൾസ്. റിസീവബിൾസിനെ മാനേജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റിസീവബിൾസ് മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഓഫ് റിസീവബിൾസ് ഓഫ് എ ഫേം. ഒരു ഫേമിൻ്റെ റിസീവബിൾസിനെ പ്ലാനിങ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന പ്രവർത്തനത്തിനെയാണ് റിസീവബിൾസ് മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഡിസിഷൻസ് റിലേറ്റിംഗ് ടു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ട്രേഡ് ഡെബ്റ്റേഴ്സ്. ട്രേഡ് ഡെപ്റ്റേഴ്സിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്ന പ്രോസസ്സിനെയാണ് റിസീവബിൾസ് മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഡിസിഷൻസ് റിലേറ്റിംഗ് ടു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ട്രേഡ് ഡെപ്റ്റേഴ്സ്. ട്രേഡ് ഡെപ്റ്റേഴ്സിൽ ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് എടുക്കുന്ന ഡിസിഷൻസിനെയാണ് റിസീവബിൾസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇൻ ഷോർട്ട്, റിസീവബിൾസ് മാനേജ്മെൻറ്റ് ഈസ് എ പ്രോസസ് ടു മിനിമൈസ് ദ റിസ്ക് ആൻഡ് മാക്സിമൈസ് ദ റിട്ടേൺസ് ഓൺ റിസീവബിൾസ്. റിസീവബിൾസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റിസ്ക്കിനെ മിനിമൈസ് ചെയ്യുകയും റിസീവബിൾസിൻ്റെ മുകളിൽ റിട്ടേൺ മാക്സിമൈസ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് റിസീവബിൾസ് മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. റിസീവബിൾസ് മാനേജ്മെൻറ്റ് ഈസ് എ പ്രോസസ് ടു മിനിമൈസ് ദ റിസ്ക്. റിസ്ക് മിനിമൈസ് ചെയ്യുക എന്നും ആൻഡ് മാക്സിമൈസ് ദ റിട്ടേൺസ് ഓൺ റിസീവബിൾസ്. റിസീവബിൾസിൻ്റെ മുകളിൽ മാക്സിമം റിട്ടേൺ നേടിയെടുക്കുക എന്നതുമാണ് റിസീവബിൾസ് മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ ഇറ്റ് മീൻസ് മാനേജ്മെൻറ്റ് ഓഫ് റിസീവബിൾസ്. ഇറ്റ് റെഫേഴ്സ് ടു പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഓഫ് റിസീവബിൾസ് ഓഫ് എ ഫേം. ഒരു ഫേമിൻ്റെ റിസീവബിൾസിനെ പ്ലാനിങ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നതിനാണ് റിസീവബിൾസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഡിസിഷൻസ് റിലേറ്റിംഗ് ടു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ട്രേഡ് ഡെപ്റ്റേഴ്സ്. ട്രേഡ് ഡെപ്റ്റേഴ്സിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് എടുക്കുന്ന ഡിസിഷൻസിനെയാണ് റിസീവബിൾസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഡിസിഷൻസ് റിലേറ്റിംഗ് ടു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ട്രേഡ് ഡെപ്റ്റേഴ്സ്. ഇൻ ഷോർട്ട്, റിസീവബിൾസ് മാനേജ്മെൻറ്റ് ഈസ് എ പ്രോസസ് ടു മിനിമൈസ് ദ റിസ്ക് ആൻഡ് മാക്സിമൈസ് ദ റിട്ടേൺസ് ഓൺ റിസീവബിൾസ്. റിസീവബിൾസിൻ്റെ മുകളിൽ മാക്സിമം റിട്ടേൺ നേടിയെടുക്കാനും അതുപോലെ റിസ്ക് മിനിമൈസ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റിസീവബിൾസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് റിസീവബിൾ മാനേജ്മെൻറ്റ്. റിസീവബിൾസ് മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? ടു ഇൻക്രീസ് ദ സെയിൽസ്, വിൽപ്പന വർദ്ധിപ്പിക്കുക എന്നതാണ് ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ടു ഇൻക്രീസ് ദ പ്രോഫിറ്റബിലിറ്റി, ലാഭം വർദ്ധിപ്പിക്കുക.
ടു ഇൻക്രീസ് ദ മാർക്കറ്റ് ഷെയർ ഓഫ് ദ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റ് ഷെയറിനെ ഇൻക്രീസ് ചെയ്യുക ടു ഇൻക്രീസ് ദ കസ്റ്റമർ ബേസ് ഇൻക്രീസ് ചെയ്യുക ടു ഇവാലുവേറ്റ് ആൻഡ് കൺട്രോൾ ദ റിസീവബിൾസ് റിസീവബിൾസിനെ ഇവാലുവേറ്റ് ചെയ്യുക കൺട്രോൾ ചെയ്യുക റിസീവബിൾസ് മാനേജറിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ സെയിൽസ് വർദ്ധിപ്പിക്കുക എന്നും പ്രോഫിറ്റബിലിറ്റി വർദ്ധിപ്പിക്കുക എന്നും പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റ് ഷെയർ വർദ്ധിപ്പിക്കുക എന്നും കസ്റ്റമർ ബേസ് ഇൻക്രീസ് ചെയ്യുക എന്നും അതുപോലെ തന്നെ ഇവാലുവേറ്റ് ആൻഡ് കൺട്രോൾ ദ റിസീവബിൾസ് റിസീവബിൾസിനെ ഇവാലുവേറ്റ് ചെയ്യുക കൺട്രോൾ ചെയ്യുക എന്നുള്ളതുമാണ്. നെക്സ്റ്റ് പറയുന്നത് ദ ബേസിക് ഗോൾ ഓഫ് റിസീവബിൾസ് മാനേജ്മെൻറ്റ് ഈസ് ടു അച്ചീവ് എ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ലിക്വിഡിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി ലിക്വിഡിറ്റിയും പ്രോഫിറ്റബിലിറ്റിയും തമ്മിലുള്ള ഒരു ട്രേഡ് ഓഫ് നേടിയെടുക്കുക എന്നുള്ളതാണ് റിസീവബിൾ മാനേജ്മെൻറ്റിൻ്റെ ബേസിക് ഗോൾ എന്ന് പറയുന്നത്. വെൻ ദ ഫേം സെൽസ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഇറ്റ്സ് റിസീവബിൾസ് വിൽ ഇൻക്രീസ് ഒരു ഫേം ക്രെഡിറ്റിന് ഉൽപ്പന്നങ്ങൾ വിൽക്കുമ്പോൾ അതിൻ്റെ റിസീവബിൾസ് ഇൻക്രീസ് ചെയ്യും. ദെൻ സെയിൽസ് ടെൻഡ് ടു ഗോ അപ്പ് അതോടൊപ്പം തന്നെ വിൽപ്പന എന്ത് ചെയ്യും വർദ്ധിക്കും. ദിസ് ഇൻക്രീസസ് പ്രോഫിറ്റ് ഇത് പ്രോഫിറ്റ് വർദ്ധിപ്പിക്കും. ബട്ട് സെല്ലിംഗ് ഓൺ ക്രെഡിറ്റ് ഈസ് എക്സ്പെൻസീവ് പക്ഷേ ക്രെഡിറ്റിൽ വിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ചിലവേറിയ മാർഗമാണ്. സോ ദ ഗോൾ ഓഫ് റിസീവബിൾസ് മാനേജ്മെൻറ്റ് ഈസ് ടു അച്ചീവ് എ ബാലൻസ് ബിറ്റ്വീൻ ലിക്വിഡിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി അതുകൊണ്ട് തന്നെ റിസീവബിൾസ് മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ലിക്വിഡിറ്റിയും പ്രോഫിറ്റബിലിറ്റിയും തമ്മിലുള്ള ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ്. ഇൻ ഷോർട്ട് വെൻ ദ റിസീവബിൾസ് ഇൻക്രീസ് പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസസ് റിസീവബിൾസ് വർദ്ധിച്ചു കഴിഞ്ഞാൽ പ്രോഫിറ്റബിലിറ്റി വർദ്ധിക്കും. ബട്ട് ലിക്വിഡിറ്റി ഡിക്രീസസ് പക്ഷേ ലിക്വിഡിറ്റി എന്ത് ചെയ്യും ഡിക്രീസ് ചെയ്യും. ആൻഡ് വെൻ റിസീവബിൾസ് ഡിക്രീസ് പ്രോഫിറ്റബിലിറ്റി ഡിക്രീസസ് ബട്ട് ലിക്വിഡിറ്റി സ്ട്രെങ്തൻസ് തിരിച്ച് റിസീവബിൾസ് ഡിക്രീസ് ആണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റബിലിറ്റി എന്ത് ചെയ്യും ഡിക്രീസ് ചെയ്യുകയും ലിക്വിഡിറ്റി സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ റിസീവബിൾ മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റിയും പ്രോഫിറ്റബിലിറ്റിയും തമ്മിലുള്ള ഒരു ട്രേഡ് ഓഫ് അച്ചീവ് ചെയ്യുക എന്നതാണ്. ഫേം ഗുഡ്സ് വിൽക്കുന്നത് സെയിൽസ് സെൽ ചെയ്യുന്നത് ക്രെഡിറ്റിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസീവബിൾസ് ഇൻക്രീസ് ചെയ്യും. അതോടൊപ്പം തന്നെ സെയിൽസ് എന്നുള്ളത് ഗോ അപ്പ് ചെയ്യും അതതിൻ്റെ പ്രോഫിറ്റിനെ ഇൻക്രീസ് ചെയ്യും. പക്ഷേ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രവർത്തനമാണ് സെല്ലിംഗ് ഓൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗോൾ ഓഫ് റിസീവബിൾസ് എന്ന് പറഞ്ഞാൽ ബാലൻസ് ബിറ്റ്വീൻ ലിക്വിഡിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി ലിക്വിഡിറ്റിയും പ്രോഫിറ്റബിലിറ്റിയും തമ്മിൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. റിസീവബിൾസ് ഇൻക്രീസ് ചെയ്താൽ പ്രോഫിറ്റബിലിറ്റി ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ചെയ്യും പക്ഷേ ലിക്വിഡിറ്റി എന്ത് ചെയ്യും ഡിക്രീസ് ചെയ്യും. അതുപോലെ തന്നെ റിസീവബിൾസ് ഡിക്രീസ് ചെയ്താൽ പ്രോഫിറ്റബിലിറ്റി ഡിക്രീസ് ചെയ്യും ലിക്വിഡിറ്റി സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ് എവറി ഫേം ലൈക്സ് ടു സെൽ ഇറ്റ്സ് ഗുഡ്സ് ഓർ സർവീസസ് ഫോർ ക്യാഷ് ഏതൊരു ഫേമിൻ്റെയും ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ ഗുഡ്സ് ആൻഡ് സർവീസസ് ക്യാഷിന് വിൽക്കുക എന്നതാണ്. ബട്ട് കോമ്പറ്റീറ്റീവ് പ്രഷേഴ്സ് ഫോഴ്സ് മോസ്റ്റ് ഫേംസ് ടു സെൽ ഗുഡ്സ് ഓർ സർവീസസ് ഓൺ ക്രെഡിറ്റ് പക്ഷേ കോമ്പറ്റീറ്റീവ് പ്രഷേഴ്സ് അല്ലെങ്കിൽ മത്സരം എന്നുള്ള ഒരു ഘടകമാണ് ഫേമുകളെ ഗുഡ്സ് ആൻഡ് സർവീസസ് ക്രെഡിറ്റിന് വിൽക്കാൻ പ്രേരിപ്പിക്കുന്നത്. സോ അനദർ മോട്ടീവ് ഫോർ സെല്ലിംഗ് ഗുഡ്സ് ഓർ സർവീസസ് ഓൺ ക്രെഡിറ്റ് ഈസ് അട്രാക്ട് മോർ ബിസിനസ് ക്രെഡിറ്റിന് വിൽക്കുന്നതിൻ്റെ മറ്റൊരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കൂടുതൽ കൂടുതൽ കസ്റ്റമേഴ്സിനെ ലഭിക്കാനും അല്ലെങ്കിൽ ബിസിനസ്സിനെ അട്രാക്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. വെൻ ഗുഡ്സ് ആർ സോൾഡ് ഓൺ ക്രെഡിറ്റ് ഇൻവെൻ്ററീസ് ആർ റെഡ്യൂസ്ഡ് ഗുഡ്സുകൾ സോൾഡ് ചെയ്തത് ക്രെഡിറ്റിലാണെന്നുണ്ടെങ്കിൽ ഇൻവെൻ്ററികൾ റെഡ്യൂസ് ചെയ്യും. ബട്ട് റിസീവബിൾസ് ആർ ക്രിയേറ്റഡ് പക്ഷേ റിസീവബിൾസ് എന്ത് ചെയ്യപ്പെടും ക്രിയേറ്റ് ചെയ്യപ്പെടും. റിസീവബിൾസ് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഇമ്പോർട്ടൻറ്റ് പോർഷൻ ഓഫ് ദ കറണ്ട് അസറ്റ്സ് ഓഫ് സെവറൽ ഫേംസ് അതുകൊണ്ട് തന്നെ റിസീവബിൾസ് എന്നുള്ളത് മെനി ഫേംസിൻ്റെ കറണ്ട് അസറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷനായിട്ട് നിലകൊള്ളുന്ന ഒന്നാണ്. സോ റിസീവബിൾസ് നീഡ് കെയർഫുൾ അനാലിസിസ് ആൻഡ് പ്രോപ്പർ മാനേജ്മെൻറ്റ് അതുകൊണ്ട് തന്നെ റിസീവബിൾസിന് കെയർഫുൾ ആയിട്ടുള്ള അനാലിസിസ് ആൻഡ് പ്രോപ്പർ മാനേജ്മെൻറ്റ് എന്നുള്ളത് അത്യാവശ്യമാണ്. സോ അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻ ഇന്ത്യ ആഫ്റ്റർ ഇൻവെൻ്ററീസ് ട്രേഡ് ഡെപ്റ്റേഴ്സ് ആർ ദ മേജർ കോമ്പോണൻറ്റ് ഓഫ് കറൻറ്റ് അസറ്റ്സ് ഇൻവെൻ്ററി കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയിൽ ട്രേഡ് ഡെപ്റ്റേഴ്സ് അല്ലെങ്കിൽ റിസീവബിൾസ് ആണ് കറണ്ട് അസറ്റിൻ്റെ ഏറ്റവും മേജർ ആയിട്ടുള്ള കോമ്പോണൻറ്റ് എന്ന് പറയുന്നത്. ദേ ഫോം എബൌട്ട് 1/3 ഓഫ് കറണ്ട് അസറ്റ്സ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ടോട്ടൽ കറണ്ട് അസറ്റിൻ്റെ 1/3 ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോം ചെയ്യുന്നത് റിസീവബിൾസ് ആണ്. ആൻഡ് നിയർ എബൌട്ട് 11-15% ഓഫ് ദ ടോട്ടൽ അസറ്റ് ടോട്ടൽ അസറ്റിൻ്റെ 11-15% വരെയും റിസീവബിൾസ് ആണ്. ഹെൻസ് റിസീവബിൾസ് ഓർ ഡെപ്റ്റേഴ്സ് നീഡ് കെയർഫുൾ അനാലിസിസ് ആൻഡ് പ്രോപ്പർ മാനേജ്മെൻറ്റ് അതുകൊണ്ട് തന്നെ റിസീവബിൾസിനോ അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സിനോ പ്രോപ്പർ അനാലിസിസ് ആൻഡ് കെയർഫുൾ അനാലിസിസ് നടപ്പിലാക്കണം. അതാണ് റിസീവബിൾസ് മാനേജ്മെൻറ്റ് എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു ബിസിനസ് സംബന്ധിച്ച ബിസിനസ്സിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ക്യാഷിന് വിൽക്കുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുന്നത്. പക്ഷേ കോമ്പറ്റീറ്റീവ് ഫോഴ്സസ് മുഖാന്തരം ഉൽപ്പന്നങ്ങൾ ക്യാഷിന് മാത്രമായി വിൽക്കാൻ കഴിയാത്തൊരവസ്ഥ വരികയും അതിൻ്റെ ഭാഗമായിട്ട് ഗുഡ്സുകൾ ചിലപ്പോൾ ക്രെഡിറ്റിന് വിൽക്കേണ്ട ഒരു സാഹചര്യം വന്നു ചെയ്യുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ ക്രെഡിറ്റിന് വിൽക്കേണ്ടതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് കൂടുതൽ കൂടുതൽ കൺസ്യൂമേഴ്സിനെ അട്രാക്ട് ചെയ്യാനും അല്ലെങ്കിൽ ആകർഷിക്കാനും കഴിയും. ഇങ്ങനെ ക്രെഡിറ്റിൻ്റെ ഗുഡ്സുകൾ വിൽക്കുന്ന സമയത്ത് അതിൻ്റെ ഇൻവെൻ്ററീസ് അല്ലെങ്കിൽ സ്റ്റോക്കുകൾ റെഡ്യൂസ് ചെയ്യുകയും റിസീവബിൾസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും.
അതുകൊണ്ട് തന്നെ റിസീവബിൾസ് എന്നുള്ളത് മേജർ ഫേംസുകളുടെ കറണ്ട് അസറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് പോർഷൻ ആയിട്ടാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് പറയുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഇൻവെൻറ്ററികൾക്ക് ശേഷം വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കോമ്പോണൻ്റ്, കറണ്ട് അസറ്റിലെ പ്രധാനപ്പെട്ട ഒരു കോമ്പോണൻ്റാണ് ട്രേഡ് ഡെബ്റ്റേഴ്സ് അല്ലെങ്കിൽ റിസീവബിൾസ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ടോട്ടൽ കറണ്ട് അസറ്റിലെ മൂന്നിൽ ഒരു ഭാഗം ഈ റിസീവബിൾസ് ആണ്. അതല്ലെങ്കിൽ ടോട്ടൽ അസറ്റിൻ്റെ 11-15% വരെ എന്തായിട്ട് വരുന്നുണ്ട്, റിസീവബിൾസ് ആയിട്ട് വരുന്നുണ്ട്. ഹെൻസ് റിസീവബിൾസ് നീഡ് കെയർഫുൾ അനാലിസിസ് ആൻഡ് പ്രോപ്പർ മാനേജ്മെൻറ്. അതുകൊണ്ട് തന്നെ റിസീവബിൾസിന് കെയർഫുൾ ആയിട്ടുള്ള അനാലിസിസും പ്രോപ്പർ മാനേജ്മെൻറ്റും അത്യാവശ്യമാണ്. ഇതാണ് ഇത് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുന്നത് വെച്ചാൽ, വെൻ ദ ഫേം ഡസ് നോട്ട് സെൽ ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ദർ വിൽ ബി നോ റിസീവബിൾസ്. ഫേം അതിൻ്റെ ഗുഡ്സുകൾ ക്രെഡിറ്റിന് വിൽക്കുന്നില്ലെങ്കിൽ റിസീവബിൾസ് ഉണ്ടാവില്ല. പക്ഷേ എന്ത് സംഭവിക്കും, ബട്ട് സെയിൽസ് വിൽ ഫാൾ. സെയിൽസ് എന്ത് ചെയ്യും, ഫാൾ ചെയ്യും. പ്രോഫിറ്റ്സ് ആൾസോ ഫാൾ. അറ്റ് ദ സെയിം ടൈം ദർ ആർ നോ അഡീഷണൽ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ഓൺ അക്കൗണ്ട് ഓഫ് ബാഡ് ഡെബ്റ്റ്സ്. പക്ഷേ എന്തുണ്ടാവില്ല, അഡീഷണൽ എക്സ്പെൻസുകളോ ലോസുകളോ ബാഡ് ഡെബ്റ്റിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവില്ല. ദസ് ഡിക്രീസ് ഇൻ റിസീവബിൾസ് ഹാസ് ബോത്ത് ബെനഫിറ്റ്സ് ആൻഡ് കോസ്റ്റ്. അതുകൊണ്ട് തന്നെ റിസീവബിൾസിലുണ്ടാകുന്ന ഡിക്രീസിന് ബെനഫിറ്റുകളും കോസ്റ്റുകളും രണ്ടുമുണ്ട്. ഇൻ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ, റിസീവബിൾസ് ഇൻക്രീസ് പ്രോഫിറ്റബിലിറ്റി. റിസീവബിൾസ് ഇൻക്രീസ് ചെയ്താൽ പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യും, പക്ഷേ ലിക്വിഡിറ്റി വീക്കൻ ചെയ്യും. ആൻഡ് വെൻ റിസീവബിൾസ് ഡിക്രീസ് പ്രോഫിറ്റബിലിറ്റി ഡിക്രീസസ് ബട്ട് ലിക്വിഡിറ്റി സ്ട്രെങ്തൻസ്. ദസ് ദർ ഇസ് എ നീഡ് ഫോർ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ലിക്വിഡിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റബിലിറ്റിയും ലിക്വിഡിറ്റിയും തമ്മിലുള്ള ഒരു ട്രേഡ് ഓഫിന് വളരെയധികം ആവശ്യമാണ്. ദ ഗോൾ ഓഫ് റിസീവബിൾസ് മാനേജ്മെൻറ്റ് ഈസ് ടു അച്ചീവ് എ ബാലൻസ് ബിറ്റ്വീൻ ദീസ് ലിക്വിഡിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി. ലിക്വിഡിറ്റിയും പ്രോഫിറ്റബിലിറ്റിയും തമ്മിലുള്ള ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് റിസീവബിൾസ് മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ. ദർഫോർ ദ ഫേം ഷുഡ് മാനേജ് ഇറ്റ്സ് റിസീവബിൾസ് ഇൻ സച്ച് എ മാനർ ദാറ്റ് ദ റിസീവബിൾസ് ഷുഡ് നോട്ട് ബി ടു മച്ച് ആൻഡ് ദീസ് ഷുഡ് നോട്ട് ബി ടു ലെസ്. റിസീവബിൾസ് കൂടാനും പാടില്ല, അത് വല്ലാതെ കുറയാനും പാടില്ല. സോ ദീസ് മസ്റ്റ് ബി കെപ്റ്റ് അറ്റ് ഒപ്റ്റിമം സൈസ്. ഇതെന്നുള്ളത് ഒപ്റ്റിമം സൈസിലാക്കിയിട്ട് നിലനിർത്തണം. അതാണ് റിസീവബിൾസ് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ബിസിനസ് റിസീവബിൾസ് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് റിസീവബിൾ ഷുഡ് നോട്ട് ബി ടു ലാർജ് ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് ബി ടു സ്മാൾ. ഇഫ് ഇറ്റ് ഈസ് ടു ലാർജ് ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യും, പക്ഷേ ലിക്വിഡിറ്റി വീക്കൻ ചെയ്യും. ഇഫ് ഇറ്റ് ഈസ് ടു ലോ ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, പ്രോഫിറ്റബിലിറ്റി കുറയും, ലിക്വിഡിറ്റി സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്യും. അപ്പോൾ സോ ദർ ഷുഡ് ബി എ ട്രേഡ് ഓഫ് ഓർ ബാലൻസ് ബിറ്റ്വീൻ ബോത്ത് ദീസ് ലിക്വിഡിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി. ഫോർ മെയിൻറ്റെയിനിങ് ദീസ് ബാലൻസ് ഫേം ഷുഡ് മാനേജ് ദ റിസീവബിൾസ് ഇൻ സച്ച് എ മാനർ ദാറ്റ് റിസീവബിൾ ഷുഡ് നോട്ട് ബി ടു മച്ച് ആൻഡ് ദീസ് ഷുഡ് നോട്ട് ബി ടു ലെസ്. ദീസ് മസ്റ്റ് ബി കെപ്റ്റ് അറ്റ് ഒപ്റ്റിമം സൈസ്. ഒപ്റ്റിമം സൈസിൽ അത് കെപ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതായത് സെല്ലിംഗ് ഓൺ ക്രെഡിറ്റ് എന്നുള്ളത് ബിസിനസ്സിനെ മൊത്തം ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രാക്ടീസാണ്. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് 90% ഓഫ് ദ ഇൻഡസ്ട്രിയൽ ആൻഡ് ഹോൾസെയിൽസ് സെയിൽസ് ആർ ഓൺ ക്രെഡിറ്റ്. അതായത് ഹോൾസെയിൽ സെയിൽസിലെ ടോട്ടൽ ഇൻഡസ്ട്രിയൽ ആൻഡ് ഹോൾസെയിൽ സെയിൽസിന് 90% ക്രെഡിറ്റ് ആണ്. ആൻഡ് ദാറ്റ് 40% ഓഫ് റീറ്റെയിൽ സെയിൽസ് ആർ ഓൺ ക്രെഡിറ്റ്. 40% റീറ്റെയിൽ സെയിൽസും എന്താണ് ക്രെഡിറ്റ് ആണെന്ന് പറയുന്നത്. 90% ഹോൾസെയിൽ ട്രേഡും ക്രെഡിറ്റ് ആണ്, 40% റീറ്റെയിൽ ട്രേഡും ക്രെഡിറ്റ് ആണെന്നാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. വെൻ ഗുഡ്സ് ഓർ സർവീസസ് ആർ സോൾഡ് ഓൺ ക്രെഡിറ്റ് റിസീവബിൾസ് ഇമർജ്. ഗുഡ്സ് ഓൺ സർവീസസ് ക്രെഡിറ്റിന് വിൽക്കുമ്പോൾ റിസീവബിൾസ് എമർജ് ചെയ്യും. ദാറ്റ് മീൻസ് കസ്റ്റമേഴ്സ് ടു ഹൂം ഗുഡ്സ് ആർ സോൾഡ് ഓൺ ക്രെഡിറ്റ് ഡു നോട്ട് മേക്ക് ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ്. അതായത് ആർക്കാണോ ഗുഡ്സ് ആൻഡ് സർവീസസ് സോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് നടപ്പിലാക്കുന്നില്ല. ദിസ് വിൽ പേ ദ അക്കൗണ്ട് ഓൺലി ഇൻ ദ ഫ്യൂച്ചർ. അക്കൗണ്ടിലേക്ക് അത് ഫ്യൂച്ചറിൽ മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. പേയ്മെൻറ്റ് ഈസ് ഡെഫേർഡ് വെൻ ദ പേയ്മെൻറ്റ് വെൻ ദേ മേക്ക് പേയ്മെൻറ്റ് ഇൻ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ പേയ്മെൻറ്റ് നടപ്പിലാക്കിയാൽ റിസീവബിൾസ് വിൽ ബി റെഡ്യൂസ്ഡ്. ദസ് റിസീവബിൾസ് ആർ അസറ്റ്സ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ക്രെഡിറ്റ് സെയിൽസ്. ക്രെഡിറ്റ് സെയിൽസിൽ നിന്നും ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന അസറ്റ്സുകളാണ് റിസീവബിൾസ് എന്ന് പറയുന്നത്. ദീസ് ആർ ദ അസറ്റ്സ് ക്രിയേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്. ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ഗുഡ്സ് ഓർ സർവീസസ് വിൽക്കുന്ന സമയത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന അസറ്റുകൾ കൂടിയാണ് റിസീവബിൾസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒ എം ജോയുടെ അഭിപ്രായ പ്രകാരത്തിൽ ടേം റിസീവബിൾസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡെബ്റ്റ് ഓവർഡ് ടു ദ ഫേം by customers arising from the sale of goods or services in the ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്. ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിൻ്റെ ഗുഡ്സ് ഓർ സർവീസസ് സെയിൽ ചെയ്യുന്ന സമയത്ത് കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഓവ് ചെയ്യുന്ന ഡെപ്റ്റ് എമൗണ്ടിനെയാണ് നമ്മൾ റിസീവബിൾസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതായത് ഡെപ്റ്റേഴ്സ് പ്ലസ് ബിൽസ് റിസീവബിൾസ് ആണ് റിസീവബിൾസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മളിന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 4-ാമത്തെ ചാപ്റ്റർ ജസ്റ്റ് ആരംഭിച്ചു. എന്താണ് റിസീവബിൾസ് എന്നും റിസീവബിൾസിൻ്റെ ആവശ്യകത, റിസീവബിൾസ് മാനേജ്മെൻറ്റ്, അതിൻ്റെ മീനിങ്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്, ഇത്രയും ഭാഗമാണ് നമ്മൾ
പറഞ്ഞത്. റിസീവബിൾസ് എന്താണെന്ന് മനസ്സിലായി ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. റിസീവബിൾസ് എന്താണെന്നും റിസീവബിൾസിൻ്റെ മീനിങ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ റിസീവബിൾസ് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ്, എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ ത്രൂ ഔട്ട് കാണുക. ഓക്കെ, താങ്ക് യു.